കണ്ണൂർ ആന്തൂരിൽ പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ നഗരസഭ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നഗരസഭാ സെക്രട്ടറി അടക്കമുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ബിൽഡിംഗ് എഞ്ചിനീയർ കെ കമലേഷ്, ഓവർസിയർ ബി സുധീർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരെ തിരുവനന്തപുരത്തേക്ക് മന്ത്രി എ സി മൊയ്തീൻ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇവരിൽ നിന്നുള്ള വിശദീകരണം മന്ത്രി ആവശ്യപ്പെട്ടു. പക്ഷേ വിശദീകരണത്തിൽ മന്ത്രിക്ക് തൃപ്തി വന്നില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർ നൽകിയ വിശദീകരണത്തിൽ തൃപ്തിയായില്ല മന്ത്രിക്ക്, അതുകൊണ്ടാണ് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ പറഞ്ഞത്, എം വി ജയരാജൻ പറഞ്ഞത്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കി പ്രവർത്തനം പൂർത്തിയാക്കുവാനായി സി പി ഐ എം ഒപ്പമുണ്ടാകും എന്നാണ്. സി പി ഐ എം മുൻകൈ എടുത്തുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ ബാക്കി ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുമെന്നും എല്ലാ പ്രവർത്തന അനുമതികളും ലഭിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കണ്ണൂർ പണി പൂർത്തിയാകാത്ത ഓഡിറ്റോറിയത്തിന് നഗരസഭ പ്രവർത്തന അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രവാസി വ്യവസായിയായ കൊറ്റാളി സ്വദേശി സജൻ പാറയിൽ ആത്മഹത്യ ചെയ്തത്. തൻ്റെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയത്തിന് ആന്തൂർ നഗരസഭ അനുമതി നിഷേധിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ആത്മഹത്യാക്കുറിപ്പിലും അത്തരത്തിലാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സജനെ കൊറ്റാളിയിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ വിദേശത്തായിരുന്ന സജൻ കണ്ണൂർ ബക്കളത്ത് 15 കോടി രൂപ ചെലവിട്ടാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായെങ്കിലും കെട്ടിട നമ്പർ നൽകാതെ പലതവണ അപേക്ഷ മടക്കിയെന്നായിരുന്നു സജന്റെയും ബന്ധുക്കളുടെയും പ്രധാനപ്പെട്ട ആരോപണം. നേരത്തെ നിർമ്മാണം നടക്കുന്നതിനിടയിലും നിയമലംഘനം ചൂണ്ടിക്കാട്ടി നഗരസഭാ അധികൃതർ കെട്ടിടം പൊളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ പരാതി നൽകുകയും ഉന്നതതല അന്വേഷണത്തിന് നിയമലംഘനമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തുവെന്നാണ് ബന്ധുക്കളടക്കമുള്ളവർ ആരോപിക്കുന്നത്. തുടർന്നും വിവിധ കാരണങ്ങൾ പറഞ്ഞ് നഗരസഭാ കെട്ടിടത്തിന് പ്രവർത്തന അനുമതി നിഷേധിക്കുകയായിരുന്നു. ആന്തൂരിനെ സംബന്ധിച്ച് സി പി ഐ എം ഒറ്റയ്ക്ക് ഭരിക്കുന്ന നഗരസഭയാണ്. എം വി ഗോവിന്ദ്, സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ് നഗരസഭാ അധ്യക്ഷ. അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിൻ്റെ പ്രാദേശികമായ ചില ഉൾപ്പോരുകൾ സജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കെ സുധാകരൻ എം പി അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. സജൻ ആദ്യം ഈ അനുമതി തേടി നഗരസഭയെ സമീപിച്ചെങ്കിലും അത് നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം പി ജയരാജനെ പോയി കണ്ട് തൻ്റെ ആവശ്യം ഉന്നയിച്ചു. ഈ ഇടപെടൽ, ഈ പി ജയരാജനുമായുള്ള ബന്ധത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് നീരസമുണ്ടായെന്ന്, ഇതാണ് സി പി ഐ എമ്മിൻ്റെ ഉള്ളിലെ തർക്കമായി വളർന്നതെന്നും ഈ തർക്കമാണ് സജൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് കെ സുധാകരൻ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം യഥാർത്ഥ പ്രതികളെ രക്ഷിച്ചുകൊണ്ട്, അതായത് നഗരസഭാ ചെയർപേഴ്സനെ അടക്കം രക്ഷിച്ചുകൊണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് ചെയ്തത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂന്ന് നഗരസഭാ സെക്രട്ടറി അടക്കം മൂന്ന് പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.